الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. بهماني رايا ستي بشواسي بشواسي نقلعي صحود رنقلعي رقشداتي സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നാഥന്റെ വിധിവിലക്കുകൾ, ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിതം ധന്യമാക്കി തീർക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വതആല മുത്തഖീങ്ങളും സ്വാലിഹീങ്ങളുമായ അവന്റെ ദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പുറകിൽ ചുമരിൽ ചാരിക്കണ നമ്മുടെ കുട്ടികൾ, ചെറുപ്പക്കാരൊക്കെ ഒന്നുണ്ട് മുമ്പിലേക്ക്, സൊഫിലൂടെ ഇടയിലൊക്കെ സ്ഥലമുണ്ട്, അവിടെ കയറിയിരിക്കണം, സൊഫിലേക്ക് കയറിയിരിക്കണം, സൊഫ് പൂർത്തിയാക്കിയിരിക്കും. സലഫുകളുടെ കൗലുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ പാഠമാണ്, ഒരാള് ജുമാക്ക് അല്ലെങ്കിൽ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു വരിക, എന്നിട്ട് മുമ്പിലെ സൊഫുകളിൽ, ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെ ഒക്കെ സൊഫുകളിൽ സ്ഥലമുണ്ടായിട്ടും പുറകിൽ പുതിയ സ്വഫ് ആരംഭിക്കുക, പുറകിൽ സ്ഥലത്ത് ഇരിക്കുക എന്ന് പറഞ്ഞത് നന്മ നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ അടയാളമാണ്. അത് സുന്നത്തിനോട് കൃത്യമായി വ്യക്തമായി എതിരാകലാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട വിഷയമാണ്. അത് നിസ്സാരമായ അല്ലെങ്കിൽ ഒരു ലഘുവായിട്ട് നമ്മൾ കാണേണ്ട വിഷയങ്ങളല്ല, മറിച്ച് വലിയ പ്രതിഫലത്തിനുള്ള വാതിലുകളാണ് യഥാർത്ഥത്തിൽ. ഇങ്ങനെ ചെറുതെന്ന് നമ്മൾ കരുതുന്ന, നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന ഓരോ വിഷയങ്ങളും നമുക്കുള്ളത്, മുമ്പിലെ സ്വഫിന്റെ പ്രതിഫലം എന്താണെന്ന് അറിഞ്ഞാൽ, അത് അറിയുന്ന ബോധ്യമുള്ള ഒരുത്തിന് എന്ത് ചെയ്യില്ല, പിന്നെ പുറകിലെ സ്വഫിൽ പോയിരിക്കും. സ്വഫിന്റെ വിഷയം പറഞ്ഞിടത്ത് പിന്നിലെ സ്വഫ് അത് അഫ്വലാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്, അത് നമ്മളല്ല, അത് പെണ്ണുങ്ങളാണ്. സ്ത്രീകളോടാണ് എന്ത് പറഞ്ഞത്, പുറകിലെ സ്വഫാണ് അവർക്ക് ഉത്തമം എന്ന് പറഞ്ഞു. പുരുഷന്മാർക്ക് ഏത് സ്വഫാണ് ഉത്തമം, ഏറ്റവും മുമ്പിലെ ഒന്നാമത്തെ സ്വഫാണ് ഉത്തമം. അപ്പൊ അത് മറന്നുകൊണ്ട് നമ്മൾ പള്ളിയിൽ വരുമ്പോ പിന്നിൽ പോയിരിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാകരുത്. അറിഞ്ഞുകൊണ്ടല്ല നമ്മൾ ആരും ചെയ്യുന്നത്. ഇനി അങ്ങനെ ഒരു അബദ്ധം അറിയാതെ നമുക്ക് വരാതിരിക്കാൻ വേണ്ടി നസീഹത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഉണർത്തുന്നു എന്ന് മാത്രം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഒരു വർഷം അവസാനിച്ച് ഒരു പുതിയ വർഷത്തിലേക്ക്, ഒരു ന്യൂ ഇയറിലേക്ക് കടക്കാൻ പോവാണ്. നാളെ കഴിഞ്ഞാൽ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസിക്കുകയും വലിയ ആഘോഷത്തിമുറുപ്പുകളിൽ മുഴുകുകയും ചെയ്യുന്ന ഒരന്തരീക്ഷമായിരിക്കും
നമ്മുടെ നാടുകളിലൊക്കെയും നമുക്ക് കാണാൻ സാധിക്കും. അതിനുവേണ്ടി പ്രത്യേക സ്ഥലങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക, അതിനുവേണ്ടി പ്രത്യേകമായി പ്രോഗ്രാമുകൾ ചാർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക, അതിനായി ആഘോഷങ്ങൾ എന്തൊക്കെ വേണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ കുടുംബിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സമയത്ത് ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് എന്താണ് അതിനോടൊരു സമീപനം ഉണ്ടാകേണ്ടത്, എന്തൊരു മാനസികാവസ്ഥയിലാണ് ഒരു പുതിയ വർഷത്തെ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് ഗൗരവമായ ചിന്തയർഹിക്കുന്ന ഒരു വിഷയമാണ്. വിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ അനുഗ്രഹമായിക്കൊണ്ട് അവങ്കൽ നിന്നുള്ള ഒരു കനിവായിക്കൊണ്ട് നൽകിയ രണ്ട് ആഘോഷങ്ങൾ നമുക്കുണ്ട്. അത് രണ്ട് പെരുന്നാളുകളാണ്. അതിനെക്കുറിച്ച് വളരെ കൃത്യമായി നമുക്കറിയാം. അത് നമ്മുടെ ഇബാദത്തിന്റെ ഭാഗം കൂടിയാണ്. ഒരാഘോഷം എന്നുള്ളതിനപ്പുറം പെരുന്നാളുകൾ എന്ന് പറഞ്ഞ് വിശ്വാസികൾക്ക് ഇബാദത്താണ്, ഒരു ആരാധനയാണ്. പെരുന്നാളുകൾ ആ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ ആരാധനയുടെ സുന്നത്തുകളുടെ എല്ലാം ഒരു നീണ്ട നിര തന്നെ ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ തന്നെയും നോമ്പ് കഴിഞ്ഞാൽ പെരുന്നാളാണ്, പെരുന്നാൾ ആഘോഷിക്കേണ്ടത് എങ്ങനെയാണ്, തക്ബീർ ചൊല്ലിക്കൊണ്ടാണ് എന്നുള്ള രൂപത്തിലൊക്കെ ഖുർആനിന്റെ ആശയങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഖുർആനും സുന്നത്തും നമുക്ക് വരച്ചു കാണിച്ചു തരുന്ന രണ്ട് ആഘോഷങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊരു ആരാധന മനോഭാവത്തോടുകൂടി തന്നെ നമ്മൾ നമ്മുടെ ജീവിതങ്ങളിൽ തുടർത്തിക്കൊണ്ടുപോവുകയും ചെയ്യും. അതിനപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള ചില നാട്ടുനടപ്പുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ആചാര രീതികൾ, ഇതൊക്കെ ആഘോഷങ്ങളായിട്ടും അനുഷ്ഠാനങ്ങളുമായിട്ടൊക്കെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ എന്ത് കണ്ടാലും അതൊക്കെയും ഏറ്റെടുക്കുന്ന, എന്തിൻ്റെയും പിന്നാലെ കൂടുന്ന, എന്തിനും ആശംസ പറയുന്ന, എല്ലാത്തിലും ഇങ്ങനെ കൂടെ അതിലൊക്കെ മുഴുകി അതിൻ്റെ ആളുകളായിത്തീരുന്ന അങ്ങനെ ഒരു നിലവാരം കുറഞ്ഞ ടീമല്ല നമ്മൾ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കും. നമുക്കൊരു നിലയും വിലയുമുണ്ട്. എല്ലാത്തിലും ചെന്ന് കൂടേണ്ട ആളുകളല്ല നമ്മൾ. നമ്മുടെ വിശ്വാസത്തിൻ്റെ, നമ്മുടെ അടുത്തുള്ള ആദർശത്തിൻ്റെ ആ ഒരു നിലവാരത്തിനനുസരിച്ചാണ് നിൽക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഒരു പുതിയ വർഷം വരുമ്പോൾ അത് നമ്മുടെ പിന്നെ ഹിജറ കലണ്ടർ പ്രകാരമാകട്ടെ, അറബി പിന്നെ ചാന്ദ്രമാസ പ്രകാരമായാലും, അതല്ല ഈ പറഞ്ഞ നിലയ്ക്ക് ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരമായിരുന്നാലും ഏതായിരുന്നാലും ശരി, ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ, വേണ്ട ഒരു പുതിയ മാസത്തിലേക്ക്, ഒരു പുതിയ ദിവസത്തിലേക്ക് ആ ഒരു പ്രവേശനം നമുക്ക് സാധ്യമാകുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് ഒരു ആഘോഷ തിമിർപ്പിന്റെ മനോഭാവമല്ല. ഒരു വർഷം പുതിയത് വരുമ്പോൾ ഹാപ്പി ന്യൂ ഇയർ അല്ലേ, പുതിയ ഒരു വർഷത്തിന്റെ ആശംസകൾ പരസ്പരം പങ്കുവെച്ച്, പുതുവത്സരാശംസകൾ പരസ്പരം പങ്കുവെച്ച്, അതിന് പടക്കം പൊട്ടിച്ച്, അതിന് വലിയ കലാപരിപാടികൾ സംഘടിപ്പിച്ച്, അങ്ങനെ അതൊരു ആഘോഷമാക്കി തീർക്കുന്ന ആ ഒരു മനോഭാവമല്ല ശരിക്കും വിശ്വാസികൾക്കുണ്ടാകും. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഉണരുമ്പോഴുള്ള പ്രാർത്ഥനയെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ എന്താ പറയല്? അള്ളാഹുവെ, നിന്റെ നാമത്തിലാണ് ഞാൻ ഉറങ്ങുന്നതും ഉണരുന്നതും അല്ലേ. ഉണരുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? അള്ളാഹുവെ അൽഹംദുലില്ലാ, നീ എന്നെ ഉണർത്തി. ഒരു മരണത്തിന് ശേഷം അല്ലേ, ഒരു മരണത്തിന് ശേഷം എന്റെ റൂഹിനെ നീ പിടിച്ചതിന് ശേഷം ആ റൂഹിനെ നീ എനിക്ക് തിരിച്ചു തന്നു. മരണം എന്ന് പറഞ്ഞ സഹോദരങ്ങളെ, ഉറക്കമെന്ന് പറഞ്ഞ സഹോദരങ്ങളെ, അതൊരു തരം മരണമാണ്. അള്ളാഹു റൂഹിനെ സ്വീകരിക്കുമെന്നാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഉറക്കത്തിലാകുമ്പോൾ നമ്മുടെ റൂഹിനെ അള്ളാഹു സ്വീകരിക്കും, റൂഹിനെ അള്ളാഹു സ്വീകരിക്കും. എന്നിട്ടോ ചില ആളുകളുടേത് അവൻ പിടിച്ചുവെക്കും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഉറക്കത്തിൽ തന്നെ മരണപ്പെടുന്ന കുറെ ആളുകൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നല്ല ആരോഗ്യത്തോടുകൂടി കുടുംബത്തോടൊപ്പം സന്തോഷമായി ഭക്ഷണം കഴിച്ച് കളിചിരികളിൽ ഏർപ്പെട്ട് അങ്ങനെ ഉറങ്ങാൻ കിടന്ന മനുഷ്യനാണ്. പക്ഷേ രാവിലെ സുബഹിന്റെ സമയമായിട്ട്, സാധാരണ എഴുന്നേൽക്കുന്ന സമയമായിട്ടും തട്ടി വിളിച്ചിട്ടും ആള് ഉണരണില്ല. ശരീരം വെറുങ്ങലിച്ച്, ശരീരമാകെ ബലം പിടിച്ചു നിൽക്കുന്ന അവസ്ഥ. മരിച്ചുപോയി, ഉറക്കത്തിൽ മരിച്ചുപോയി, രാത്രിയിൽ മരിച്ചുപോയി. അങ്ങനെയുള്ള റൂഹുകളുണ്ട്, അള്ളാഹു പിടിച്ചു വെച്ച് തിരിച്ചു കൊടുക്കാത്ത റൂഹുകൾ. പക്ഷേ നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് എങ്കിൽ അള്ളാഹു നമ്മോട് വലിയ അനുഗ്രഹം കാണിച്ചു, അവൻ പിടിച്ചുവെച്ച റൂഹിനെ നമുക്ക് തിരിച്ചു തന്നു. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്.
الحمد لله الذي أحيانا بعدما أماتنا وإليه النشور അങ്ങനെ അല്ലാഹുവിന് സ്തുതിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ പറഞ്ഞു അവസാനിപ്പിക്കുന്നു വഇലൈഹി നുസൂർ റബ്ബേ ഇന്ന് നീ ഞങ്ങളെ മടക്കി തന്നു പക്ഷേ ഇനിയൊരു മടക്കമില്ലാത്ത ഒരു പിടിച്ചെടുക്കലുണ്ട് അന്ന് നിന്നിലേക്കാണ് ഞങ്ങൾ തിരിച്ചു വരേണ്ടവർ ആ ഒരു ബോധ്യമാണ് ഓരോ പകലുകളും ഓരോ രാവിലകളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലുണ്ടായിത്തീരും ഈ ചിന്ത തന്നെയാണ് യഥാർത്ഥത്തിൽ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ മാസങ്ങൾ കഴിയുമ്പോൾ ഓരോ വർഷങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് കിട്ടിയത് അൽഹംദുലില്ലാ 2022 നമുക്ക് ജീവിച്ചു തീർക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അനുമതി തന്നു അവൻ നമ്മെ അനുഗ്രഹിച്ചു അൽഹംദുലില്ലാ അതിന്റെ ആഘോഷങ്ങൾക്കപ്പുറം ഈ വർഷത്തിൽ ഈ ഒരു വർഷം എന്റെ ആയുസ് റബ്ബ് നീട്ടിത്തന്നിട്ട് എനിക്കെന്തു നേടാൻ സാധിച്ചു വഇലൈഹി നുഷൂർ അവങ്കലേക്കാകുന്നു മടക്കം എന്ന് പറയുന്ന ആ മടക്കം അങ്ങനെ യാത്ര ചെയ്ത് റബ്ബിന്റെ മുമ്പിലെത്തുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ടാകും എന്നുള്ള ചിന്തയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് ഓരോ നേരം പുലരുമ്പോഴും ഓരോ മാസങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴും ഓരോ വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴും പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശ്വാസിയുടെ മനസ്ഥിതി അതായിരിക്കും നമുക്കെവിടെയാണ് ആഘോഷിക്കാൻ സമയം നേരത്തെ പറഞ്ഞ നമുക്ക് അനുവദനീയമായ ആഘോഷങ്ങൾ തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ അതിലുണ്ടോ ഒരു പടക്കം പൊട്ടി അതിലുണ്ടോ ഈ നിലയ്ക്ക് വലിയ കലാപരിപാടികൾ വലിയ സദസ്സുകൾ സംഘടിപ്പിക്കൽ അവിടെ ഒരു സദസ്സുണ്ട് അതെന്താണ് അത് ഈ പറഞ്ഞ ആരാധനയുടെ ഭാഗമായിട്ടുള്ള ഈദ്ഗാഹുകളിൽ നമ്മൾ സമ്മേളിക്കുന്നു നമ്മൾ നമസ്കരിക്കുന്നു പടച്ചവനോട് നമ്മുടെ കാര്യങ്ങൾ പറയുന്നു അവനെ സ്തുതിക്കുന്നു അവനെ പ്രകീർത്തിക്കുന്നു അവന് തക്ബീറുകൾ ചൊല്ലുന്നു പരസ്പരം സന്തോഷം പങ്കുവെച്ച് നമ്മൾ പിരിഞ്ഞുപോരുന്നു അല്ലേ അതാണ് അവിടെയുള്ള സദസ്സ് അല്ലാതെ ഈ നിലയ്ക്ക് വലിയ ആഘോഷങ്ങളും ചുമർപ്പുകളും അതൊന്നും ദീന് എവിടെയും നമുക്ക് പറഞ്ഞു തരുന്നില്ല ദീനിന്റെ ഭാഗമായിട്ടുള്ള ആഘോഷങ്ങളിൽ തന്നെ ഇല്ലെങ്കിൽ പിന്നെ അതിന് പുറത്തുള്ള ആഘോഷങ്ങളിൽ ഈ നിലക്കുള്ള ആർമാദങ്ങളിലേക്ക് നമ്മൾ എങ്ങനെയാണ് കടന്നുപോവുക വിശേഷിച്ചും നമ്മുടെ മടക്കം റബ്ബിലേക്കാണ് എന്ന് പല ആവർത്തി നമ്മളിങ്ങനെ ഉരുവിട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ ചിന്തയുണ്ട് എങ്കിൽ സഹോദരങ്ങളെ എങ്ങനെയാണ് നിങ്ങളുടെ ആഘോഷങ്ങൾ നമുക്ക് സാധ്യമാവുക യഥാർത്ഥത്തിൽ ഒരു വീണ്ടു വിചാരമാണ് ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടത് നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹം നൽകപ്പെടാത്ത ആളുകൾ എമ്പാടുമുണ്ട് കഴിഞ്ഞ ഈ ഒരു വർഷത്തിൽ നമ്മ വിട്ടുപിരിഞ്ഞുപോയ എത്രയെത്ര ആളുകളുണ്ട് അതൊക്കെ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഓരോ അടയാളങ്ങളാണ് അല്ലാഹുവിന്റെ ആയത്തുകളാണ് ജനനവും മരണവും എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്ന് നമ്മുടെ അയൽപ്പക്കത്ത് നിന്ന് നമ്മുടെ സ്നേഹവലയങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങനെ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുമ്പോൾ റൂഹുകൾ ഇങ്ങനെ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ആർമാദിച്ച് ജീവിക്കാന്ന് പറഞ്ഞത് അതെന്തുമാത്രം വലിയ വിഡ്ഢിച്ചരാണ് അവരൊക്കെ മരിച്ച് പിരിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും മരണപ്പെടും ആ ചിന്തയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്കുണ്ടാകേണ്ടത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും എല്ലാ ആഘോഷങ്ങളെയും എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന ആ ഒരു സംഗതിയെ നിങ്ങൾ ഓർക്കണം അതിനെക്കുറിച്ചുള്ള ആ ഒരു ചിന്ത അത് നിങ്ങൾ അധികരിപ്പിക്കണമെന്നാണ് അതെന്താ യഅനി അൽ മൗത്ത് അത് മരണമാകുന്നു സകല ആസ്വാദനങ്ങളെയും ആഘോഷങ്ങളെയും എല്ലാം മുറിച്ചു കളയുന്നത് മരണം അതിനെക്കുറിച്ച് ധാരാളമായി നിങ്ങൾ ചിന്തിക്കണം മരണത്തെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നെ കാരണം അവനറിയാം ഈ ദുനിയാവ് എന്നുള്ളത് വളരെ നശ്വരമാണ് ഈ ദുനിയാവിന്റെ പിന്നാലെ കിടന്ന് കെട്ടിമറിയാന്നുള്ളത് അതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തരം മറിച്ച് ശാശ്വതമായ എന്നെന്നും നിലനിൽക്കുന്ന പരലോകം അവിടേക്ക് വേണ്ടത് സമ്പാദിക്കുന്നവനാണ് ആ നിലക്ക് മരണത്തിന് ശേഷമുള്ള മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ ധാരാളമായി അധികരിപ്പിക്കുന്നവനാണ് അവനാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധിമാൻ ഈ ഒരു പാഠം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് സഹോദരങ്ങളെ ജനിച്ചു പോയില്ലേ നമ്മൾ നമ്മളെല്ലാവരും മരിക്കും അതിലൊരു സംശയമില്ല ആരെങ്കിലും മരണം പിടികൂടാതിരിക്കുമായിരുന്നെങ്കിൽ അഷ്റഫുൽ ഖൽഖായ നമ്മുടെ നേതാവായ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകാതിരിക്കണമായിരുന്നു പക്ഷേ ആ പ്രവാചകൻ വഫാത്തായിട്ടുണ്ട്
അവിടത്തേക്ക് ഏറ്റവും പ്രിയങ്കരരായ നമ്മുടെ നേതാക്കന്മാരായ നമ്മുടെ വഴികാട്ടികളായ മഹാന്മാരായ സ്വഹാബാക്കൾ അസ്റഫുൽ ഖൽഖിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയ പത്നിമാർ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവരൊക്കെയും ദുനിയാവിൽ നിന്ന് മരണപ്പെട്ട് വേർപിരിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ നമ്മളത് ബാധിക്കൂല എന്നുള്ള ആ ഒരു ചിന്തയിൽ നമ്മളെങ്ങനെ മുന്നോട്ട് പോകാം. നമ്മളത് പറയണില്ല എന്നേ ഉള്ളൂ, ഞാൻ മരിക്കൂല എന്ന് നമ്മൾ പറയണില്ല എന്നേ ഉള്ളൂ. പക്ഷേ മരണത്തെക്കുറിച്ചൊരു ചിന്തയുമില്ലാതെ ദുനിയാവ് തന്നെയാണെല്ലാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഓരോ നിമിഷങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു അടിക്കടി ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും എല്ലാം നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ആ വിചാരം വെറുതെയാണ്. കുല്ലു നഫ്സിൻ, എല്ലാ ആത്മാക്കളും എല്ലാ ശരീരങ്ങളും ദാഇഖത്തുൽ മൗത്ത്, മരണത്തെ രുചിച്ചു നോക്കുക തന്നെ ചെയ്യുമെന്ന്. മരണത്തെ രുചിച്ചു നോക്കാത്ത ഒരു ശരീരവും ഒരു ആത്മാവും ഉണ്ടാവുകയില്ല. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. ശേഷം ആ മരണത്തിന് ശേഷം ബർസഖിൽ ഒരു ജീവിതമുണ്ട്, അതിനുശേഷം പുനരുദ്ധാരണമുണ്ട്, പിന്നീട് ഹിസാബുണ്ട്, പിന്നീട് സ്വർഗനരകങ്ങളുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹു പറയുന്നു അവിടെ വെച്ചാണ്, ആ മരണത്തിന് ശേഷമാണ് നിങ്ങൾ ചെയ്തു വെച്ച സകല കർമ്മങ്ങൾക്കും നന്മയായിരിക്കട്ടെ തിന്മയായിരിക്കട്ടെ അതിനുള്ള പ്രതിഫലങ്ങൾ പരിപൂർണമായി നൽകപ്പെടുന്നത്. ഫമൻ സുഹ്സിഅ അനിൽ നാർ, ആ ലോകത്ത് ഈ മരണത്തിന് ശേഷം ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവൻ, വഉദ്ഖിലൽ ജന്ന, ആരാണോ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവൻ, ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ. വമൽ ഹയാതു ദുനിയ ഇല്ലാ മതാഉൽ ഉറൂർ. ഇങ്ങനെ ആഘോഷമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ ദുനിയാവിലെ ജീവിതമുണ്ടല്ലോ, വമൽ ഹയാതു ദുനിയ ഇല്ലാ മതാഉൽ ഉറൂർ, നിങ്ങളെ വഞ്ചിച്ചു കളയുന്ന ഒരു സംഗതി മാത്രമാണ്, നിങ്ങളെ വഞ്ചിക്കുന്ന ഒരു വിപണന ചരക്ക് മാത്രമാണ് ദുനിയാവിലെ ജീവിതം. പലതും കാട്ടി പിശാജ് നമ്മളെ വശംവദരാക്കും. ഇവിടുത്തെ ആഘോഷങ്ങളും ഇവിടുത്തെ ആസ്വാദനങ്ങളും എല്ലാം കാണിച്ചുകൊണ്ട് പിശാജ് നമ്മെ അവന്റെ വശത്താക്കും. നമ്മുടെ ദേഹേച്ഛകളിൽ മുഴുകാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെയും നമ്മെ തട്ടി ഉണർത്തേണ്ട ചിന്തയാണ് ഈ പറഞ്ഞത്, എല്ലാവരും മരിക്കും, നമ്മളും. ആ മരണത്തിനു ശേഷമാണ് യഥാർത്ഥത്തിലുള്ള ജീവിതവും ആസ്വാദനവും എന്ന തിരിച്ചറിവ്. അവിടെ നമുക്ക് സ്വർഗം ലഭിക്കണം, അവിടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കണം, അതാണ് യഥാർത്ഥത്തിലുള്ള വിജയം എന്നുള്ള ആ ഒരു തിരിച്ചറിവ്. സഹോദരങ്ങളെ, ആ നിലയ്ക്ക് എല്ലാവരും പ്രവേശിക്കേണ്ട കവാടമാണ് മരണമെന്ന് പറയുന്നത്. അതിനെ വലിപ്പച്ചെറുപ്പങ്ങളുടെ വ്യത്യാസമില്ല. കുറെ വയസ്സായ ആൾക്കാർ അവരിന്നല്ലെങ്കിൽ നാളെ മരിക്കാനുള്ളവരാണ്, നമ്മൾ സേഫാണ് എന്നാണ് ചെറുപ്പക്കാരൊക്കെ വിചാരിക്കുന്നത് അല്ലേ. ചെറുപ്പക്കാർ വിചാരിക്കുന്നത് എന്താണ്, ഇനിയും കുറെ കാലൊക്കെ ഉണ്ട്, കുറെ വയസ്സായി, താടിമുടിയൊക്കെ നരച്ച് കൊഴിഞ്ഞ് തൊലിയൊക്കെ ചുക്കിച്ചൊളിഞ്ഞ് അങ്ങനെയുള്ള ഒരു സമയമാകുമ്പോഴാണ് മരണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടത് എന്നാണ് നമ്മളിൽ പലരും വിചാരിച്ചു പോകുന്നത്. എന്നാൽ ഇപ്പൊ അടുത്തിങ്ങനെ നടക്കുന്ന മരണങ്ങളൊന്നും എടുത്തു നോക്കൂ, വയസ്സായ ആൾക്കാരെക്കാളും ചെറുപ്പക്കാർ യുവാക്കളൊക്കെയാണ് മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന 30-35 വയസ്സുള്ള ആളുകളുടെ മയ്യത്ത് നാട്ടിലേക്ക് ഇങ്ങനെ വരികയാണ്. എന്താ കാരണം? ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. അതൊക്കെ വയസ്സായവർക്ക് റിസർവ് ചെയ്ത് വെച്ച ഒരസുഖമായിരുന്നു നമ്മൾ. പക്ഷെ ഇപ്പോ ചെറുപ്പക്കാർക്ക്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പോലും ഹാർട്ട് അറ്റാക്ക് വന്നു എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. വല്ലാത്തൊരു ലോകത്താണ് നമ്മളുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ മരണത്തിന് അങ്ങനെ ഒരു കണ്ണില്ല. വയസ്സായ ആൾക്കാരെ പിടിക്കുക, അല്ലാത്തവരെ വെറുതെ വിടാ അല്ലേ. അള്ളാഹു ഒരാളുടെ അജല് നിശ്ചയിച്ചു കഴിഞ്ഞാൽ മലക്കുകൾ ആ റൂഹിനെ സ്വീകരിക്കാൻ വേണ്ടി ഒന്നാനാകാശത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ നമ്മുടെ തൊട്ട് കൺമുമ്പിൽ അവർ പ്രത്യക്ഷരാകുമ്പോ ആ നമ്മളെ കാണുമ്പോ മലക്കുകൾ പറയാണ്, മലക്കുകൾ മുഖത്ത് പറയാണ്, വളരെ ചെറുപ്പക്കാരനാണല്ലോ, നമുക്കുള്ള സമയം ആയിട്ടില്ലല്ലോ, നമുക്കൊരടുത്താളെ തെരഞ്ഞു പോകാം. അങ്ങനെ ഉണ്ടാകും? അങ്ങനെ ഉണ്ടാവില്ല. ഒരാളുടെ അജല് നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞാൽ തീരുമാനം, അള്ളാഹു ഒരാൾ 10 മരണപ്പെടേണ്ടത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ 10 ആയിട്ടുള്ളൂ എന്നുള്ളൊരു ചിന്തയില്ല. മനസ്സിലാവുണ്ടോ? അതാണ് നമ്മുടെ ആയുഷിന്റെ അവധി എന്ന് പറയുന്നത്. അവിടെ എത്തിയാൽ പിന്നെ ഒരു നിമിഷം അങ്ങോട്ടില്ല, ഒരു നിമിഷം ഇങ്ങോട്ടില്ല. നോക്കൂ, നിങ്ങൾ ചില അറബി കവികൾ പാടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അൽ മൗത്തു ബാബുൻ വകുല്ലു നാസി ദാഖിലു. മരണമെന്ന് പറയുന്നത് ഒരു കവാടമാണ്, ആ കവാടത്തിലൂടെ എല്ലാവരും കടന്നു പോകുന്നു.
ഫലൈത ശഇരി ബഅദൽ ബാബി മദ്ദാറു, ആ മരണത്തിനു ശേഷം എന്റെ വീടെന്താണ് എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ എന്നെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമെന്നാണ്. അദ്ദാറു ജന്നത്തു ഖുലിദൻ ഇൻ അമിൽത ബിഹ, ഞാൻ നല്ലത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നീ നല്ലത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നീ സ്വർഗത്തിൽ സുരക്ഷിതനാണ്, നിത്യവാസിയാണ്. യുർവിൽ ഇലാഹ്, കാരണം നീ ചെയ്തതൊക്കെയും അള്ളാഹുവിന് ഇഷ്ടമുള്ള തൃപ്തിയുള്ള കാര്യങ്ങളാണ്. ഇനി അതല്ല നിന്റെ കർമ്മങ്ങൾ കുറഞ്ഞുപോയാൽ, ഫന്നാർ പിന്നെ നരകമാണ്, അവിടെയും നീ ശാശ്വതനാണ്. മരണമെന്ന് പറയുന്ന ആ വാതിൽ കടന്ന് നമുക്ക് എത്തിപ്പെടാനുള്ള വീട് ഏതാണ് എന്നുള്ള ചിന്ത സദാസമയവും നമ്മെ നയിച്ചുകൊണ്ടിരിക്കണം. സഹോദരങ്ങളെ, എവിടെ ആയിരുന്നാലും മരണം നമ്മളെ പിടികൂടുമെന്നാണല്ലോ. ഐനമാ തകൂനു, നിങ്ങൾ എവിടെയായിരുന്നാലും ശരി, യുദരിക്കുമുൽ മൗത്, മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലൂ കുന്തും ഫീ ബുറൂജി മുശയ്യദ, കെട്ടിയുണ്ടാക്കപ്പെട്ട ഭദ്രമായ കോട്ടകൾക്കുള്ളിൽ നിങ്ങൾ സുരക്ഷിതരാണ് എന്ന് കരുതിയാലും ശരി, മരണത്തിന്റെ സമയത്തിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ബാധകല്ല, അള്ളാഹു നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. മലക്കുൽ മൗത്ത് നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും. അതിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. ആ മലക്കുൽ മൗത്ത് വരുമ്പോ പണമെറിഞ്ഞ് സ്വാധീനിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. ഖുൽ ഇന്നൽ മൗത അല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും, നിങ്ങൾ ഓടി ഒളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ മരണമുണ്ടല്ലോ, ആ മരണം അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന്. എന്നാ ആൾക്കാര് ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി എന്തും ചെയ്യാൻ റെഡിയാണ്, അതിനുവേണ്ടിയുള്ള മരുന്നുകൾ ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിത്യ യൗവനം അല്ലേ, പല ആളുകളും പരസ്യമൊക്കെ ചെയ്ത് ആളുകളെ പൊട്ടിച്ചാക്കുന്ന ഒരു പരിപാടിയാണ്. വാർദ്ധക്യമില്ലാതാക്കാനുള്ള ഔഷധങ്ങൾ, ആയുർവേദ രഹസ്യക്കൂട്ടുകൾ, ഇതൊക്കെ ഇങ്ങനെ പേപ്പറിലൊക്കെ പരസ്യം വരികയാണ്. അതിന്റെ പിന്നാലെ പോകാൻ കുറെ ആളുകൾ. സഹോദരങ്ങളെ, മരുന്നില്ലാത്തൊരു രോഗം ഉണ്ടെങ്കിൽ അത് വാർദ്ധക്യം മാത്രമാണ്, അല്ലെങ്കിൽ മരണം മാത്രമാണ്. ഒരു മരുന്നിനും പിടിച്ചു നിർത്താൻ കഴിയാത്തൊരു സംഗതിയാണ് അതിലെത്തിക്കഴിഞ്ഞാൽ തീരാന്നുള്ളത്, മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മൾ എത്ര ഓടി ഒളിക്കാൻ ശ്രമിച്ചാലും എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും മരണം അത് നമ്മളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്നാണ്. നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കുണ്ട്, നമ്മുടെ റൂഹിനെ പിടികൂടാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ച ഒരു മലക്കുണ്ട്. ആ മലക്കിനെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞതെന്നു, നിങ്ങളെ ഏൽപ്പിച്ച മലക്ക് നിങ്ങളെ മരിപ്പിക്കുക തന്നെ ചെയ്യും. തുമ്മ ഇലാ റബ്ബിക്കും തുർജഊ, അങ്ങനെ നിങ്ങളുടെ റൂഹ്, നിങ്ങളുടെ ആത്മാവ് അത് അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നതുമാണ്. ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗത്ത്, ആ മരണം വന്നെത്തുന്ന സമയം, ആ സമയത്തെ കുറിച്ച് പറയുകയാണ്. തവഫത്ഹു റുസുലുനാ, നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട നമ്മുടെ ദൂതന്മാർ അഥവാ മലക്കുകൾ, മലക്കുൽ മൗത്ത് അത് നിങ്ങളെ മരിപ്പിക്കുക തന്നെ ചെയ്യും. വഹും ലാ യുഫരിതൂൻ, അവർ ഒട്ടും അമാന്തം കാണിക്കുകയില്ല. അതാണ് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ചാണ് എന്ന് ആ ഒരു നിർദ്ദേശം, ആ ഒരു കൽപ്പന അത് മലക്കുകൾക്ക് നൽകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു അമാന്തമില്ല, അവർ നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും. ഒരു നിമിഷം പോലും നമ്മളെ മുന്തിക്കുകയുമില്ല, ഒരു നിമിഷം പോലും നമ്മളെ പിന്തിച്ചു തരികയുമില്ല. വലയുഅഖറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ, ഒരാളുടെ ആയുസ്സെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു നീക്കുപോക്കുകളുമില്ല. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, അല്ലാഹു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റി വളരെ സൂക്ഷ്മമായി അറിയുന്നവനാണ്. സഹോദരങ്ങളെ, ഈ ആയത്തിലാണ്, ഈ ഭാഗത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്, മരണം എത്തുന്ന സമയത്ത് ആളുകൾ പറഞ്ഞു നോക്കുന്നതാണ് കുറച്ചൊന്ന് നീട്ടിത്തരണമെന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ആയത്തിനെ അങ്ങനെ അവസാനിപ്പിക്കുന്നത്, വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതും ഇനി നിങ്ങൾക്ക് ആയുസ് നീട്ടിത്തന്നാൽ തന്നെയും നിങ്ങൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും വല്ലാഹു ഖബീറെന്നാണ്, വളരെ സൂക്ഷ്മമായി അറിയുന്നവനാണ് റബ്ബ്. അതുകൊണ്ട് ഒരു നിലക്കും ഒരു നിമിഷം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ലാഹു സുബ്ഹാനഹു വതആല നീട്ടിത്തരികയില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എവിടെയായിരുന്നാലും ശരി, എപ്പോഴായിരുന്നാലും ശരി, മരണമെന്നുള്ളത് സുനിശ്ചിതമാണ് എങ്കിൽ ആ മരണത്തിനു വേണ്ടി ഒരുങ്ങാനുള്ള അവസരമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകപ്പെട്ട ആയുസ്. അത് എത്രയായിരുന്നാലും 30 വയസ്സോ 40 വയസ്സോ 50 60 70 അള്ളാഹു എത്രയാണോ ഉദ്ദേശിച്ചത്,
ആ ആയുസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ അവസരമാണ് നൽകുന്നത്. ആ അവസരമാണ് നമ്മൾ മുതലെടുക്കേണ്ടത്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഐസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദരി നഫ്സുൻ മാദാ തക്സബു അദൻ വമാ തദരി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. നമുക്കറിയാത്ത എപ്പോൾ വരുമെന്ന് എവിടെ വെച്ച് വരുമെന്നറിയാത്ത ആ ഒരു അതിഥി, ക്ഷണിക്കപ്പെടാത്ത ആ ഒരു അതിഥി, ആ മരണം അത് വരുന്നതിന് മുമ്പേ ഒരുങ്ങുവാനുള്ളതാണ് സഹോദരങ്ങളെ ഈ ജീവിതം ആഘോഷിച്ച് തീർക്കാനുള്ളത്. ഈ ഒരു വീണ്ടു വിചാരമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നിങ്ങനെ ആയുസാണ് കൊഴിഞ്ഞു പോകുന്നത് എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടല്ലോ. ഒരു വർഷം കഴിയുമ്പോൾ പുതിയ വർഷം വരുന്നു, ആഘോഷം. എന്തിനു ഏതിനും മനുഷ്യന്മാർക്ക് ആഘോഷം. ആ ആഘോഷങ്ങളാകട്ടെ എല്ലാ നിലക്കുള്ള അതിരുകളും ലംഘിച്ചുകൊണ്ട് ലഹരിയുടെ അതുപോലെ തന്നെ സകല നിലക്കുള്ള വൃത്തികേടുകൾ അതിലൂടെ ഒക്കെ കടന്നുപോയിക്കൊണ്ടുള്ള ആഘോഷങ്ങൾ. എന്ത് ന്യായമാണ് നമുക്കുള്ളത് സഹോദരൻ? അതുകൊണ്ട് ആഘോഷമല്ല വേണ്ടത്, വീണ്ടു വിചാരങ്ങളാണ് ഉണ്ടാകേണ്ടത്. ഈ പറയുന്ന നമ്മൾ ആഘോഷിക്കുന്ന 2023 അല്ലെ, January 1 ഗംഭീര ആഘോഷം. അന്ന് വൈകുന്നേരം ഓൻ മരിച്ചു കഴിഞ്ഞാൽ ഓന്റെ ആഘോഷത്തിന്റെ അവസ്ഥ എന്താ? 2023 വന്നേന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ ആഘോഷം. അതിൽ ഒരു ദിവസം പോലും പൂർത്തിയാക്കാൻ കഴിയാതെ ആഘോഷിക്കുന്നവൻ മറിഞ്ഞു വീണാൽ സഹോദരങ്ങളെ പിന്നെ എന്താഘോഷം? പിന്നെ എന്താഘോഷമാണ്? ഒരു തക്കാളിന്റെ ഗ്യാരണ്ടി പോലും ഇല്ലാത്ത നമ്മള് നമുക്കൊരു വർഷം കിട്ടിയതിന്റെ ആഘോഷം സഹോദരങ്ങളെ. അതുകൊണ്ടാണ് പറഞ്ഞത് ചില വീണ്ടു വിചാരങ്ങൾ നമ്മെ നയിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമ പറഞ്ഞത് എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന ആ മരണത്തെ നിങ്ങൾ കരുതിയിരിക്കണം, അതിനെ നിങ്ങൾ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കണം, ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കണമെന്ന്. ഓരോ നമസ്കാര വേളയിലും പോലും ഈ ചിന്തയുണ്ടാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി സല്ലമ നമ്മെ ഓർമ്മിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സഹാബി വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമയോട് പറയണം, എന്നൊന്ന് ഉപദേശിക്കണം, എനിക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു ഉപദേശം അവിടുന്ന് തരണം എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമ കൊടുക്കുന്ന ഉപദേശം എന്താണോ, ഇദാ ഖും തഫി സലാതി, നീ നിന്റെ നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നാൽ ഫസ്വല്ലി സലാത മുവജ്ജഇ, നീ യാത്ര പറഞ്ഞ് വിട പറഞ്ഞു പോകുന്നവന്റെ നമസ്കാരം നമസ്കരിക്കുക. നമ്മൾ ജുമാ നമസ്കരിക്കാൻ പോകും, ജുമാ നമസ്കരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട ചിന്ത എന്താണ്? ഇതിന്റെ അവസാന സംസ്കാരം, ഇനി എനിക്കൊരു നമസ്കാരമില്ല. ആ ചിന്തയോടുകൂടിയാണ് നീ നമസ്കരിക്കേണ്ടത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത നിർദ്ദേശം, ഉപദേശം. പല ആളുകളുടെയും പരാജയം നിസ്കരിക്കാൻ കൈയെട്ടിക്കഴിഞ്ഞാലാണ് ഓർമ്മയില്ലാത്ത സാധനങ്ങളൊക്കെ, മറന്നുപോയ സാധനങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. തമാശയായിട്ട് ചില ആൾക്കാരൊക്കെ പറഞ്ഞാണ് എന്തെങ്കിലുമൊക്കെ കാണാതെ പോയി കഴിഞ്ഞാൽ 2 രക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ പെട്ടെന്ന് കിട്ടും. കാരണം കൈയ്യണ്ട് കെട്ടിയാൽ അതുവരെ ഓർമ്മയില്ലാത്ത ഒക്കെണ്ട് വരും. നിസ്കാരത്തിൽ ഒരു ധാരണയില്ല, ഒരു ചിന്തയില്ല, എന്താ പറയണമെന്നോ എന്താ ചെയ്യണമെന്നോ. ഇമാം ഇങ്ങനെ സലാം കിട്ടും, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി, ആ നിസ്കാരം കഴിഞ്ഞില്ലേ, ആ ചിന്ത അപ്പോഴാണ് വരുന്നത്. അതിനിടയിൽ എന്താ ഉണ്ടായി? കൈ എട്ടിയത് ഓർമ്മ ഉണ്ടായിരുന്നു, സലാം കിട്ടിയത് ഓർമ്മ, അതിനിടയിലുള്ള ഒന്നും ഓർമ്മയില്ല. എല്ലാവർക്കുള്ള ഒരു പരാതിയാണ് സഹോദരങ്ങളെ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു ചിന്തയും കൊണ്ട് നമസ്കരിക്കുന്നവനെ എങ്ങനെയാണ് അവന് ധാരണ പെസുക ഉണ്ടാകുക? എങ്ങനെയാണ് അവൻ നമസ്കാരത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുക? എന്റെ അവസാനത്തെ നമസ്കാരമാണ് ഇനി എന്റെ റബ്ബിനോട് മുനാജാത്ത് നടത്താൻ. നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുമായിട്ടുള്ള രഹസ്യ സംഭാഷണം എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെയുള്ള എന്റെ അവസാനത്തെ എന്റെ റബ്ബിനോടുള്ള എനിക്ക് ചോദിക്കാനും പറയാനുമുള്ള അവസാനത്തെ അവസരമാണിത് എന്ന് ബോധ്യപ്പെടുന്ന ഒരുത്തൻ എങ്ങനെയാണ് അവൻ നമസ്കാരത്തിൽ നിന്ന്, ആരാധനകളിൽ നിന്ന്, ദിക്റുകളിൽ നിന്ന് തെറ്റിക്കപ്പെടുകയെന്ന് സഹോദരങ്ങളെ ഗൗരവമായി നമ്മൾ ആലോചിക്കുക. പരലോക ചിന്ത നന്നായി ഉണ്ടായിരുന്ന ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ച് ചരിത്രങ്ങളിൽ കാണാം, അദ്ദേഹം ഖബർ കണ്ടാൽ കരയുമായിരുന്നു എന്ന്. മരണത്തെക്കുറിച്ചുള്ള ചിന്ത, ഖബർ കണ്ടാൽ അദ്ദേഹം പൊട്ടിപ്പൊട്ടി കരയുമായിരുന്നു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മരണത്തെക്കുറിച്ച് ചിന്തകൾ അധികരിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു ബോധ്യം കൂടി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ചില കാര്യങ്ങളെ നമ്മൾ കരുതിയിരിക്കുന്നതാണ്, ചില കാര്യങ്ങൾ കടന്നു വരുന്നതിന് മുമ്പേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
ഉത്തനിൻ ഖംസൻ ഖബ്ല ഖംസിൻ, അഞ്ച് കാര്യങ്ങൾ വന്നെത്തുന്നതിന് മുമ്പേ അഞ്ചു കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തണം. അഞ്ചു കാര്യങ്ങൾ വന്നെത്തുന്നതിന് മുമ്പേ കരുതിയിരിക്കണം, വേറെ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിലൊന്ന് ഈ പറഞ്ഞ സംഗതി തന്നെയാണ്, ഹയാത്തക്ക, നിന്റെ ജീവിതത്തെ, കിട്ടിയ വർഷങ്ങൾ എത്രയാണോ, കിട്ടിയ ആയുസ് എത്രയാണോ, അതിനെ ഉപയോഗപ്പെടുത്തിക്കോ. ഖബ്ല മൗതിക, നിന്റെ മരണം നിന്നെ തേടിയെത്തുന്നതിന് മുമ്പ്. വസുഹദക, നിന്റെ ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തിക്കോ. ഖബ്ല സഖമിക, നിന്നെ രോഗം ബാധിക്കുന്നതിന് മുമ്പ്. വഫറാഅക ഖബ്ല ശുഅലിക, നിന്റെ ഒഴിവ് സമയം, നീ തിരക്കിൽ ചെന്നുപെടുന്നതിന് മുമ്പേ, നീ ബിസിയായി തീരുന്നതിന് മുമ്പേ ഒഴിവ് സമയത്തെ നീ ഉപയോഗപ്പെടുത്തിക്കോ. വസബാബക ഖബ്ല ഹറമിക, വാർദ്ധക്യം വരുന്നതിന് മുമ്പേ മനുഷ്യ വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ യുവത്വത്തെ ഉപയോഗപ്പെടുത്തിക്കോ. വഇനാക ഖബ്ല ഫഖരിക, നിന്റെ സമ്പത്ത്, നിനക്ക് അള്ളാഹു കനിഞ്ഞരുളിയ ആ അനുഗ്രഹങ്ങൾ, ദാരിദ്ര്യം നിന്നെ പിടികൂടുന്നതിന് മുമ്പേ നീ ഉപയോഗപ്പെടുത്തിക്കോ. ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളിൽ ഒട്ടുമിക്കതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മരണവുമായി കൂട്ടിച്ചേർത്ത് വായിക്കാൻ പറ്റും. ഇവിടെ ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞു, യുവത്വത്തെക്കുറിച്ച് പറഞ്ഞു, ജീവിതത്തെക്കുറിച്ച്, ഇതൊക്കെ എന്താ പറയുക, നമ്മുടെ അവസരത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ ഒരു ചിന്തയാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് എന്നാണ് സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വിലാപം, അല്ലേ, ഒരു ഉപകാരവുമില്ലാത്ത ആ ഒരു വിലാപം, ഹത്താ ഇദാ ജാ അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്കൊരാൾക്ക് മരണം വന്നെത്തുന്ന ആ ഒരു സമയം, ആ സമയത്ത് നിങ്ങൾ പുറപ്പെടുവിക്കുന്ന ആ കരച്ചിലും ആ ഒരു വിലാപവും അതൊന്നും ആരും കേൾക്കൂല, മനുഷ്യന്മാർക്ക് എന്തായാലും കേൾക്കില്ല. അള്ളാഹു ആകട്ടെ, അത് കേൾക്കുന്ന റബ്ബാകട്ടെ, അതിനൊരു വിലയും കൊടുക്കൂല. അതുകൊണ്ട് കിട്ടിയ ആയുസിനെ ഉപയോഗപ്പെടുത്താനാണ് നമ്മൾ തയ്യാറാകേണ്ടത്. അല്ലാതെ അള്ളാഹു അനുഗ്രഹങ്ങൾ തരും തോറും അതിനെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് കിട്ടിയതൊക്കെ വാരിക്കൂട്ടി എന്നിട്ട് ആ റബ്ബിനെ തന്നെ ധിക്കരിച്ചുകൊണ്ട് നന്ദി കേട് കാണിക്കുന്നൊരവസ്ഥ സഹോദരങ്ങളെ നമുക്കൊരിക്കലും ഉണ്ടായിക്കൂടാ. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം ദുരവസ്ഥകളിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله نسوك شكنا من ورق القولي ونرتو غيان وصية چهي پرنیو اندد مرنة چند يولا ورق وشواسية سمبندی چرتون وشواسية اندد ورنیا مرنة چند اندد ادو ورش انگن اللہ نمبر سمبندی چرتون نمک ന്യൂ ഇയർ പോലെയുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിലക്കുള്ള അനാവശ്യമായ ഈ ആഘോഷ പ്രവണതകൾ അതിന് നിന്നുകൊടുക്കാൻ കഴിയില്ല, സാധിക്കില്ല എന്നുള്ളതാണ്. ന്യൂ ഇയർ എന്ന് പറഞ്ഞൊരു ആഘോഷം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലിസ്റ്റിലില്ലാത്തൊരു സംഗതി. അങ്ങനെ പറയാൻ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂ ഇയറിന്റെ ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ, ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ അതിന്റെ ചരിത്രം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ജനുവരി 1st ഇപ്പോ ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് വലിയ സംഭവമായിട്ട് കൊണ്ടാടുന്നത്. എന്നാൽ മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാർച്ച് 25 ന്യൂ ഇയർ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്ഭുതം തോന്നും, മാർച്ച് 25 അങ്ങനെ ഒരു ന്യൂ ഇയർ ഉണ്ടാകും. എന്നാൽ അങ്ങനെയായിരുന്നു, മാർച്ച് 25 ന്യൂ ഇയർ. പിന്നീട് അത് മാറ്റി ജനുവരി 1 പിന്നിൽ ചില ചരിത്രങ്ങളുണ്ട്, ചില ഉദ്ദേശങ്ങളുണ്ട്. ജാനസ് എന്ന് പറയുന്ന ഒരു റോമക്കാരുടെ ദൈവം, അവരുടെ ഒരു ആരാധിക്കപ്പെടുന്ന ഒരു മൂർത്തി, ആ ആളുടെ ആ പിന്നെ ആ ഒരു ദൈവത്തിന്റെ ജന്മദിനമാണ് ജനുവരി 1. അതുകൊണ്ടാണ് ജനുവരി, ആ ജാനസ് എന്നുള്ള പേരിൽ നിന്നാണ് ജനുവരി എന്നുള്ള മാസത്തിന് പോലും ആ പേര് നൽകപ്പെടുന്നത്. ഈ ദൈവം എന്തു ചെയ്യുന്നു എന്നാണ് ഇവരുടെ വിശ്വാസം. എല്ലാം തുടങ്ങിവെക്കുന്നത് ഈ ദൈവമാണ്, ജാനസ് എന്ന് പറയുന്ന ഇവരുടെ ഈ ഒരു ആരാധ്യ റോമക്കാരുടെ ആ ഒരു ദൈവസങ്കല്പം, അതാണ് എല്ലാത്തിനും തുടക്കം, ജാനസ് ആണ്. അതുകൊണ്ടാണ് ഇന്ന വർഷം നമ്മൾ എവിടെ തുടങ്ങണം, ആ ജാനസിന്റെ പേരുള്ള ജനുവരിയിലാക്കണം. അങ്ങനെയാണ് അത് ജനുവരി 1 മാറ്റുന്നത്. എന്നാൽ അത് കുറെ കാലം അംഗീകരിക്കപ്പെട്ടില്ല, റോമക്കാർ കുറെ കാലം അത് കൊണ്ടുവന്നു. റോമാ സാമ്രാജ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തകർന്നതോടുകൂടി ഈ ഒരു ആചാരം, ഈ പറഞ്ഞ ജനുവരി 1 ന്യൂ ഇയർ എന്നുള്ളതും അവരോടൊപ്പം ഇങ്ങനെ ഏതാണ്ട് മൺമറഞ്ഞു പോയ ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്.
പിന്നീട് ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് നമ്മൾ പറഞ്ഞത് അത് ഒരു പോപ്പിന്റെ പേരിൽ നിന്നാണ്, പോപ്പ് ഗ്രിഗറി 13-ാമൻ അദ്ദേഹത്തിന്റെ പേരിനോട് ചേർത്തിട്ടാണ് അദ്ദേഹം ഈ കലണ്ടറിനെ, റോമക്കാരുടെ ജൂലിയൻ കലണ്ടറിനെ, ജൂലിയസ് സീസറാണ് ഈ പറഞ്ഞ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ജൂലിയൻ കലണ്ടറിനെ പുതുക്കിക്കൊണ്ട് പുനരാവിഷ്കരിച്ചുകൊണ്ടാണ് ഗ്രിഗോറിയൻ കലണ്ടർ ഉണ്ടായിത്തീരുന്നത്. അപ്പോ ആ സമയത്ത് ക്രിസ്ത്യാനികളടക്കം December 25-നാണ് ന്യൂ ഇയർ കൊണ്ടുനടക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ മാറി മാറി വരുന്നതിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. അന്ന് December 25-നാണ് എന്ത് ന്യൂ ഇയർ ഉള്ളത്. അപ്പൊ അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ജൂലിയൻ കലണ്ടർ പ്രകാരം ഈ February 28-29 ആകുന്നത് ലീപ് ഇയർ എന്ന് പറയും. 4 വർഷം കൂടുമ്പോൾ ഒരു ദിവസം അധികരിക്കുമല്ലോ. അത് ഈ പറഞ്ഞ ജൂലിയൻ കലണ്ടറിൽ കണക്കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ക്രിസ്മസും അതുപോലെ ഈസ്റ്ററും ഒക്കെ ദിവസം മാറി മാറി വരിക, കൊല്ലം കൊല്ലം സീസൺ മാറി വരിക, വലിയ ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ എന്ത് ചെയ്യണേ, ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടത്തി കലണ്ടർ പുനരാവിഷ്കരിച്ചുകൊണ്ട് ഗ്രിഗോറിയൻ കലണ്ടർ പുറത്തിറക്കണം. അപ്പൊ ഗ്രിഗോറിയൻ കലണ്ടർ പുറത്തിറക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ദിവസങ്ങളിലൊക്കെ വ്യത്യാസം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തത്, December 25-ഉം March 25-ഉം എടുത്തു കളഞ്ഞ് January 1-ലേക്ക് കൊണ്ടുവരാം. റോമക്കാർ തുടങ്ങി വെച്ച അവരുടെ ഈ ഒരു സങ്കല്പത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ സാധനം പിന്നീട് നസ്രാണികൾ അത് പുനരാവിഷ്കരിക്കാനുണ്ടായി. നമ്മൾ January 1 എന്ന് പറഞ്ഞ് കൊടി പിടിക്കാൻ പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിന്റെയൊക്കെ പിന്നിൽ ഇങ്ങനെയുള്ള ചില മതപരമായ ചിഹ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ള ബോധം കൂടി നമുക്ക് ഉണ്ടാകണം. എല്ലാം തുടങ്ങി വെക്കുന്ന ഒരു ദേവൻ, ആ ദേവന്റെ പേരിൽ ഈ പറഞ്ഞ ന്യൂ ഇയർ കൊണ്ടാടുമ്പോൾ വിശ്വാസികൾക്ക് അതിലെന്താണ്, വിശ്വാസികൾക്ക് അതിൽ എന്ത് റോളാണുള്ളത്, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു ന്യായവും നമുക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഇത് കൊണ്ടാടുന്ന ആളുകൾക്ക് പോലും ബോധ്യമില്ലാത്ത ഇത്തരം ചില അടയാളങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ കരുതിയിരിക്കണം. ആരാണോ ഇങ്ങനെയുള്ള കൗമുകളുമായി, അത് ഏത് വിഭാഗമാകട്ടെ, അതിനോട് സമരസപ്പെടുന്നത്, അതിനോട് ചേർന്ന് നിൽക്കുന്നത്, ഫഹുവ മിൻഹും, അവൻ പിന്നെ ആ കൂട്ടത്തിൽപ്പെട്ടവനാണ് എന്ന്, ഉനക്ക് പിന്നെ ഞാൻ മുസ്ലിമാണ് എന്ന് പറയാനുള്ള അർഹത യഥാർത്ഥത്തിൽ ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു നിലക്കും മറ്റുള്ള മതങ്ങളുടെ ചിഹ്നങ്ങളുമായി ഇത്തരം ആഘോഷങ്ങളും അടയാളങ്ങളുമായി ഒരു നിലക്കും യോജിക്കുവാൻ, സാദൃശ്യപ്പെടാൻ വിശ്വാസികളായ നമ്മൾ തയ്യാറായിക്കൂടാ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനൊന്ന് ആശംസ പറഞ്ഞാൽ എന്താ എന്നുള്ള ചിന്തയൊക്കെ ഇപ്പോ വഹീദുകളായിട്ടുള്ള ആളുകൾ പോലും എടുത്തു പറയുന്ന കോലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. നമ്മൾ നന്നായി കരുതിയിരിക്കേണ്ട ഒരു വിഷയം. ഇങ്ങനെയാണ് ഫിത്നകൾ ഉണ്ടാകുന്നത്, ഇങ്ങനെയാണ് ശിർക്കുകളും ബിദഅത്തുകളും ഒക്കെ നമ്മുടെ ഇടയിലേക്ക് അരിച്ച് പാത്തും പതിങ്ങിയും കടന്നു വരുന്നത്. ആദ്യം അങ്ങനെ ചെയ്താൽ എന്താന്ന് വെക്കും, പിന്നെ അതിലൊന്ന് കൂടിക്കൊടുത്താൽ എന്താ എന്നാകും. അങ്ങനെ അങ്ങനെ നമ്മളെ ഈ നിലക്ക് പറയുന്ന ശിർക്കും ബിദഅത്തൊക്കെ കാർന്നു തിന്ന് നമ്മളെ വിഴുങ്ങിക്കളയുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് അതിന്റെ തുടക്കം തന്നെ നമ്മൾ കരുതിയിരിക്കണം. ആ ഒരു നിലക്കും ഇത്തരത്തിലുള്ള സാദൃശ്യപ്പെടലുകൾ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആദർശത്തെ ബാധിക്കുന്ന രൂപത്തിൽ ഉണ്ടാകൂല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം സൂചിപ്പിക്കാനുള്ള സഹോദരങ്ങളെ, ഇതിന്റെയൊക്കെ ഒരു കാമ്പ് എന്ന് പറഞ്ഞത്, ഈ ആഘോഷങ്ങളിലൊക്കെ കാമ്പ് എന്ന് പറഞ്ഞത് വലിയ ചാരിറ്റി പ്രവർത്തനമൊന്നുമല്ലല്ലോ ഇവിടെ നടക്കുന്നത്. കൊച്ചിയിലൊക്കെ നടക്കുന്ന ന്യൂ ഇയർ ആഘോഷങ്ങളുടെ അതിന്റെ പിന്നിലൊക്കെ ഉള്ള കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മയക്കുമരുന്ന് മാഫിയകളാണ് അത് കൊണ്ടുനടക്കുന്നത്. കൊച്ചിയിൽ കാർണിവലൊക്കെ ആയിട്ട് നടന്ന് അവസാനം പിന്നെ ഇപ്പോ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട് അവിടുത്തെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന വിഷയമായിട്ട് മോഡിയുടെ കോലുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് നിർത്തിവെച്ചു എന്നാണ് പറഞ്ഞത്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈ പ്രവർത്തനങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടിട്ട് ലഹരി ഒഴുകണ് കള്ളും കഞ്ചാവും അതുപോലെ തന്നെ മയക്കുമരുന്നുകളും എല്ലാം സുലഭമായി പങ്കെടുക്കുന്ന ആർക്കും എത്രയും കിട്ടുന്ന രൂപത്തിൽ അങ്ങനെ ലഹരിയുടെ ഒരു ഭാഗം ഒരു വശത്ത്, അതുപോലെ തന്നെ ലൈംഗിക വൈകൃതങ്ങൾ ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ആചരിക്കപ്പെടണം, കൊണ്ടു നടക്കപ്പെടണം, അതൊക്കെ വലിയ ആഘോഷമായി പ്രഖ്യാപിക്കപ്പെടണം. നമ്മുടെ കുട്ടികൾ രാത്രി 31-ാം തീയതി രാത്രി ഈ പേരും പറഞ്ഞ് പുറത്തു പോകണമെങ്കിൽ രണ്ട് കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും പെരയില അടങ്ങിയിരുത്താനുള്ള പണി നോക്കിക്കോളും. കാരണം ഈ കോലത്തിലാണ് ഇന്ന് സമൂഹത്തിന്റെ മുന്നോട്ട് പോക്ക്. അവരെ തടഞ്ഞു വെക്കാൻ, നന്മയുടെ വിഷയത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ തിന്മ വരുമ്പോ തടുക്കും വേണം, മനസ്സിലാവുണ്ടോ? എന്റെ കുട്ടി നല്ല കുട്ടിയാണെന്ന് പറഞ്ഞ് നമ്മൾ പോസ്റ്റർ ഒട്ടിച്ച് നടന്നാൽ മാത്രം ആകൂല. ചില വിഷയങ്ങളിൽ കണിശമായി നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. നമ്മുടെ കുട്ടികളെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് തടഞ്ഞു വെക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ വലിയ അപകടമാണ് വരുന്ന തലമുറയെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്നായി ശ്രദ്ധിക്കണം.
ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ വേണ്ടാത്തരങ്ങൾ അതിലൊന്നും നമ്മൾ നമ്മുടെ കുട്ടികളൊന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. മറിച്ച് അവർക്ക് വേണ്ടി നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത് നല്ല ധാർമ്മികമായിട്ടുള്ള ചുറ്റുപാടുകളാണ്. അതിനുവേണ്ടിയുള്ള ഒരു അവസരം കൂടി നിങ്ങളോട് പങ്കുവെക്കുകയാണ്. വരുന്ന 1st January തന്നെ ഞായറാഴ്ച മറ്റുള്ള കുട്ടികളും മറ്റുള്ള ആൾക്കാരൊക്കെ ആഘോഷങ്ങളിൽ മുഴുകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു നന്മ കൊടുക്കാനുള്ള ഒരു അവസരം നമ്മുടെ മുമ്പിലുണ്ട്. അൽവാൻ വിന്റർ ക്യാമ്പ് എന്നുള്ള പേരിൽ ഇപ്പൊ വെക്കേഷനാണ് കുട്ടികൾ. ആ വെക്കേഷൻ ശരിക്കും ധാർമ്മികമായി ദീനിയായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി 1st January അവർക്ക് വേണ്ടി ഒരു ക്യാമ്പ്, ഒരു പിന്നെ മതപഠന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. രാവിലെ 9 മുതൽ KTS തട്ടിപ്പറമ്പിലെ KTS കോൺഫറൻസ് ഹാളിൽ വെച്ചാണ്. നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ നിർബന്ധമായി ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ അതിൽ പങ്കെടുപ്പിക്കണം. നല്ല നല്ല ക്ലാസുകളും പരിശീലനങ്ങളും ഒക്കെ അവർക്ക് അവിടെ ലഭിക്കും. അതിന്റെ രജിസ്ട്രേഷന് വേണ്ടിയുള്ള കൗണ്ടർ ഇൻഷാല്ല ജുമ കഴിഞ്ഞാൽ ഇവിടെ പുറത്തുണ്ടാകും. രക്ഷിതാക്കളെല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുള്ള കുട്ടികളും അത് ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തണം. അതോടൊപ്പം സഹോദരങ്ങളെ, ഒരു കാര്യം എല്ലാവരെയും ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ പള്ളിയിലെ ജമാഅത്തുകളിലും ജുമയിലുമൊക്കെ സജീവ സാന്നിധ്യമായ നമ്മുടെ മദ്രസയുടെ ചുമതലയ്ക്കുള്ള സലീം സാഹിബ് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ആക്സിഡന്റ് പറ്റി കുറച്ചൊരു പ്രയാസകരമായ അവസ്ഥയിലാണുള്ളത്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, വാരിയല് മൂന്നോടത്ത് പൊട്ടിയിട്ടുണ്ട്, തോളല് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരധിക സമയം, കുറച്ച് മാസങ്ങൾ തന്നെ റെസ്റ്റ് ആവശ്യം വരും എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ നമ്മൾ അദ്ദേഹത്തെ ഉൾപ്പെടുത്തണം. അദ്ദേഹത്തിന്റെ വേദനയും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല പരിപൂർണമായി ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ പ്രതിഫലം പകരം നൽകുകയും അദ്ദേഹത്തിന്റെ പാപങ്ങൾ ഈ ഒരു പരീക്ഷണത്തെ കൊണ്ട് ഒഴിച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഇടയിൽ നിന്ന് ഇത്തരത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് എല്ലാവർക്കും അള്ളാഹു പരിപൂർണമായ സിഹത്തും ആഫിയത്തും നൽകി ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. സാമ്പത്തികമായ പരാധീനതകളെ ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു റിസ്ഖിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ പരലോകം അള്ളാഹു സുബ്ഹാനഹു വതആല വിജയമാക്കുകയും അവന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കത്തിയാളുന്ന നരകത്തിന്റെ കഠിന കഠോരമായ ശിക്ഷകളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ അള്ളാഹു പരിപൂർണമായി നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തീരുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ഹാസിബ്നാ ഹിസാബൻ യസീറാ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين.